യോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ലെസ് പ്ലേ സീരീസിന്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ദേ അങ്ങ് അടിയിന്നാണ് നമുക്ക് ഇച്ചി ഡയമണ്ട് ഒക്കെ കിട്ടിയത്. അങ്ങോട്ട് ഇച്ചി നേരം നോക്കിയിരുന്നു കഴിഞ്ഞാൽ തന്നെ പേടിയാവും, അമ്മാതിരി എഫക്ട്, അത്രയും താഴെയത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും നമ്മൾ താഴേക്ക് പോയിട്ട് ഒരു മൈൻഷാഫ്റ്റ് ഫുൾ എക്സ്പ്ലോർ ചെയ്തു, അവിടെ നിന്ന് ഇച്ചി ഡയമണ്ടും സാധനങ്ങളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഡയമണ്ട് ആർമർ ഒന്നും ആയിട്ടില്ല, കാരണം നമുക്ക് അതിന് മാത്രമുള്ള ഡയമണ്ട് കിട്ടിയില്ലായിരുന്നു, ഒരു ഏഴെണ്ണം കണ്ടേ കിട്ടിയിട്ടുള്ളൂ. അത് നമ്മൾ സേഫ് ആയിട്ട് ചെസ്റ്റി വെച്ചിട്ടുണ്ട്. ഫുൾ ആർമർ സെറ്റ് ഉണ്ടാക്കാനുള്ള ഡയമണ്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡയമണ്ട് ആർമർ റെഡി ആക്കുന്നുള്ളൂ. അതുകൊണ്ട് തൽക്കാലം ആ സ്വപ്നം ചെസ്റ്റിൽ തന്നെ ഇരിക്കട്ടെ. ദേ മഴ പൊക്കോണ്ടിരിക്കുന്ന നിങ്ങൾ കാണുന്നത്, മഴ പോയത് കണ്ടോ? മഴ പോയി, ദേ റെയിൻബോയും വന്നു, കാർമേഘവും പോയി, അങ്ങനെ നല്ല അടിപൊളി ഒരു ദിവസം തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നാളും നമ്മൾ ലെസ് പ്ലേയിലാണെങ്കിൽ പതുക്കെ പതുക്കെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷെ ഇനി അങ്ങനെയല്ല, ഇനി എല്ലാം പെട്ടെന്ന് ചെയ്യാൻ സമയമായിട്ടുണ്ട്. എല്ലാം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഫാമുകൾ, വില്ല ഫാമുകൾ, ബാക്കിയുള്ള സാധനങ്ങൾ എല്ലാം ബിൽഡ് ചെയ്യുന്നത് ദേ ആ എലൻഡിലാണ്. ഇവിടെ നമ്മുടെ വീട് ദേ ആ പുറകി കാണാൻ ചെറുതായിട്ട് പറ്റുന്നുണ്ടായിരിക്കും, ദേ ആ കാണുന്നത് അതായിരുന്നു നമ്മുടെ വീട്. പക്ഷേ ആ ഈ ഐലൻഡ് നമ്മൾ ഒന്നും തന്നെ ബിൽഡ് ചെയ്യുന്നില്ല, ഇവിടെ ഫുള്ള് നമ്മുടെ ബേസിന്റെ പരിപാടിക്ക് വേണ്ടി മാത്രമുള്ള, നമ്മുടെ ബേസ് വില്ലതാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ഈ വില്ല ഐലൻഡ് ഫുള്ള്. പക്ഷെ അതിന്റെ തൊട്ട് സൈഡിൽ വേറെ ഒരു ഐലൻഡ് ഉണ്ട്, ദേ ആ കാണുന്നത്. അവിടെയാണ് നമുക്ക് വേണ്ട അയൺ ഫാം, ഉള്ള ഫാം എന്തൊക്കെ വരാനുണ്ടോ അതെല്ലാം നമ്മൾ പണിയാൻ പോകുന്നത്. ഇവിടെ ഷുഗർ കേൻ ഉണ്ടായിരുന്നോ? അത് ഇച്ചിരി എടുത്ത് ഇവിടെ തിരിച്ച് നട്ടു വെച്ചേക്കാം. ഇവിടെ കിങ് റോബ് താമസിക്കാന്നു എല്ലാരും അറിയട്ടെ. ഓ, ഒറ്റ സെക്കൻഡും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വരെ എത്തി. എന്തൊരു ഉള്ള കോമഡി അല്ലേ. ഇവിടെ നമ്മൾ ആദ്യത്തെ ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഒരു നെതർ പോർട്ടൽ ഒക്കെ കാണാൻ വേണ്ടി. ദേ അവിടെ ഇരിക്കുന്ന കാണാൻ പറ്റും, അവനാണ് നമ്മുടെ നെതർ പോർട്ടൽ. അവന്റെ അടുത്തേക്ക് പോകുന്നില്ല, നമ്മൾ നേരത്തെ ലൂട്ട് ചെയ്ത് വെച്ചാൽ അതിന്റെ ചിറ്റ് ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്, ഫുള്ള് പ്ലെയിൻ ബയോമ, അങ്ങ് ദൂരെ ദൂരെ ഒന്നുമില്ല, ഫുൾ പ്ലെയിനാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഫുൾ ഫാമുകളെല്ലാം പണിയാന്ന് വെച്ചാൽ വേറെ ഒന്നും ക്ലിയർ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. അടുത്തായിട്ട് നമ്മൾ ഇവിടെ ഫാമുകൾ പണിയാൻ തുടങ്ങുക. നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള സ്റ്റാർട്ടർ ബേസ് ആയിട്ടുണ്ട്, പിന്നെ നമുക്ക് ഫുഡിന് വീറ്റ് ഫാം, കൗ ക്രഷർ, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വില്ല ഫാം, എക്സാമ്പിൾ അയൺ ഫാം, ഗോൾഡൻ ഫാം, ട്രേഡിംഗ് ഹാള്, വില്ലേജർ, അങ്ങനെ കുറെ സാധനങ്ങളെല്ലാം ഇനി ഇങ്ങോട്ട് വരാൻ പോവുക. ഞാൻ സൂത്രം കാണിക്കട്ടെ, ഈ സീഡ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെല്ലും. അല്ല, ഞാൻ വന്നോ, അതാണ് നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ വേൾഡിന്റെ പ്രത്യേകത. മുമ്പേ കൗ ക്രഷറിന്റെ കാര്യം പറഞ്ഞപ്പോൾ അത് ദേ നമ്മുടെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇതൊന്നും വില്ലതായില്ല ഇതുവരെ, ഇങ്ങനെ തന്നെ വില്ലതാവാതെ കുഞ്ഞതായിട്ട് തന്നെ ഇരിക്കുക. എന്നിട്ട് വേണം എനിക്ക് ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി, ബ്രെഡൊക്കെ തീരാറായി അത് ഏറെക്കുറെ. അതാണ് നമ്മുടെ വീട്. അവിടെ നിന്ന് ഇങ്ങനെ എല്ലാ പ്രാവശ്യവും ഓടി 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 ഇവിടെ വരാൻ പറ്റും, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ എപ്പോഴും എനിക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഡിങ്കൻ എനിക്ക് അതിനുള്ള പവർ തന്നിട്ടില്ല. അതുമല്ലാതെ വെള്ളത്തിൽ കൂടെ എപ്പോഴും പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ അയൺ ആർമർ അല്ല, അതൊക്കെ പെട്ടെന്ന് തുരുമ്പ് പിടിക്കും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെറിയൊരു പാലം അങ്ങോട്ട് പണിയാൻ പോവുക. അവിടെ ഞാൻ ചെറുതെന്നൊക്കെ പറയും, പക്ഷെ ചെറുതൊന്നും ആയിരിക്കില്ല, ഭയങ്കര വില്ലതും ഭയങ്കര മോഡേണും ഭയങ്കര സ്റ്റൈലിഷും ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രിഡ്ജ് ആയിരിക്കും നമ്മൾ അങ്ങോട്ട് പണിയാൻ പോകുന്നത്. അടുത്ത ദിവസം അവിടെ കൂടെ ഒരു ലോറി അല്ല ഒരു എയ്റോപ്ലെയിൻ ലാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വലിയൊരു, ഇതിനുവേണ്ടി സാധനങ്ങളൊന്നും ഞാൻ കളക്ട് ചെയ്തില്ല, കാരണം സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നേരത്തെ ഈ ഫാം പണിയാൻ വേണ്ടി കൊണ്ടുവന്ന് ഒരു സ്റ്റാക്ക് വുഡ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ വുഡ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, ഈ ചെസ്റ്റ് പോലും പിന്നെ തുറന്നിട്ടില്ല. ഈ വുഡെല്ലാം ഞാൻ വേറെ ചെസ്റ്റിൽ നിന്ന്, എന്റെ ബേസിലുള്ള ചെസ്റ്റിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു ഇതെല്ലാം പണിതത്. അതുകൊണ്ട് അതെല്ലാം ഇവിടെ കാണാൻ ചാൻസ് ഉണ്ട്. ദേ ഒരു സ്റ്റാക്ക് ഓക്ക് ലോഗ് ഇരിപ്പുണ്ട്. ഇനി ഈ ചെസ്റ്റിനെയും കൂടെ അങ്ങ് എടുത്തേക്കാം, അത് ഇവിടെ ഇന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ ബാനറും കൂടെ കൈ ഇരിപ്പുണ്ട്. ഇത്ര സാധനങ്ങൾ മതിയായിരിക്കും നമുക്ക് നമ്മുടെ ബ്രിഡ്ജ് ഒന്ന് പണിത് തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത് വെച്ച് എങ്ങനെയും പണിത് ഒപ്പിക്കണം. വില്ലത്തോടൊന്നും അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല, ഇത്രയൊക്കെ മതിയായിരിക്കും നമ്മുടെ കയ്യിൽ. ഇനി ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്കിനും എല്ലാവരും വില്ല് കഴിക്കണം. അടുത്ത പ്രാവശ്യം ഞാൻ കഴിക്കാൻ പോകുന്ന സ്റ്റേക്കാണ്. യെസ്, നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. എവിടെ നിന്ന് എങ്ങോട്ട് ബിൽഡ് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ നിന്ന് തന്നെ ബിൽഡ് ചെയ്യാം അല്ലേ, ആ വൈറ്റ് കളറുള്ള സാൻഡ് ഇരിക്കുന്നുണ്ടോ, ഇവിടെ നേരെ ആ സാൻഡിലേക്ക് ബിൽഡ് ചെയ്യാം, അതായിരിക്കും നല്ല. വേറെ എല്ലായിടത്തും കൂടുതലാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഇവിടെ തന്നെ ബിൽഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവിടെ പോകണം, അവിടത്തെക്കാലം സെറ്റപ്പ് ഇവിടെ ആയിരിക്കും. ഇവിടെ അകത്ത് നമുക്ക് ഈ രണ്ട് മലകൾ തല്ലിപ്പൊളിച്ച് രണ്ട് സൈഡിൽ കൂടെ രണ്ട് മലയായിട്ടിരിക്കുന്ന പോലെ അതിന്റെ നടുക്കൂടെ റോഡ് ഈ അടി കൂടെ ഒന്ന് നേരെ പാലത്തേക്ക് കയറുന്ന പോലെ നല്ല ആഗ്രഹമൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഒന്നും നടക്കത്തില്ല, നമുക്ക് ഫുൾ ആർമർ ടൂൾസ് ഒക്കെ ആയി കഴിഞ്ഞാൽ നടക്കുള്ളൂ. തൽക്കാലം നോക്കി ഈ പാലപ്പടിയിലും നടക്കുമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ എവിടെയെങ്കിലും വെക്കണം. നമുക്ക് അടിത്തറ വെച്ചിട്ടുണ്ട്, ഇച്ചിരി ഓക്ക് പ്ലാങ്ക് റെഡി ആക്കിയിട്ടുണ്ട്, അത് വെച്ച് കുറേ ഓക്ക് സ്ലാബ്. ഷുഗർ കെയിൻ എല്ലാം പൊട്ടെ, ഷുഗർ കെയിൻ്റെ ഒന്നും ആവശ്യമില്ല. എടാ, അങ്ങനെ നമ്മുടെ പാലമ്പണി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പാലം. ഇതേക്കൂടെ ഇച്ചിരി തെന്നി താഴെ പോവാതിരുന്നാൽ നോക്കിയാൽ മതി, അപ്പം നമ്മുടെ ഹൈടെക് പാലം എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ. ജസ്റ്റ് കിഡിങ്, ഇത് എന്തേരം ദൂരം വേണ്ടി വരും, എന്തേരം ബ്ലോക്കൊക്കെ വേണ്ടി വരും എന്നറിയാൻ വേണ്ടി ഞാൻ പണിത ഒരു സാധനമാണ്. ഇതേക്കൂടെ ഇനി ഇതിൻ്റെ ഐസൊക്കെ കൂട്ടിക്കൂട്ടി ഇതിൻ്റെ ഷേപ്പൊക്കെ മാറ്റണം. ഇങ്ങനെ പൊങ്ങി ഇറങ്ങി താന്നു വരുന്ന പോലത്തെ ഒരു പാലമാണ് നല്ലത്. കാര്യം പറഞ്ഞ് ഇതും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ അമ്മ പണിവാളി, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഓക്ക് ലോഗ് ഫുള്ള് ഞാനിപ്പോൾ ഓക്ക് പ്ലാങ്ക്സ് ആക്കി മാറ്റി, അറിയാതെ കൈത. എന്തായാലും പാലത്തിന്റെ പണി ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഇപ്പം നല്ല മനോഹരമായ, അതിനു മുമ്പ് ഒരു സൺസെറ്റ് കണ്ടിട്ട് നമുക്ക് പോയി കിടക്കാം, നാളെ രാവിലെ ഒന്ന് കാണാം. ഓ, രാവിലെയായി. ഈ വേൾഡിൽ ഏറ്റവും ആദ്യമേ ഏക്കുന്നത് ഞാനാട്ടോ. ഇവനിപ്പം ഏറ്റവും ഉള്ളു, ഞാൻ കണ്ട സത്യം സത്യം, അവനിപ്പം ഏറ്റതേ ഉള്ളൂ. എൻ്റെ അകത്ത് ഏറ്റവും ആദ്യം ഞാൻ തന്നെ ഏറ്റ, ഇവനിപ്പം ഏറ്റവും ഉള്ളൂ. ഏയ്, ഈ ദൂരെ കാണുന്നതാണ് നമ്മുടെ
പാലം. ഇനി ഇതിന്റെ സൈഡിൽ കൂടെ തൂണായിട്ട് വെക്കാൻ വേണ്ടി ഞാൻ ഇനി വേറെ ഓക്ക് ലോഗ് കട്ട് ചെയ്യാൻ പോണ്. ഈ മരം എല്ലാം വെട്ടണമല്ലോ ഞാൻ. ഇനി അങ്ങനെ ഇതാണ് നമ്മുടെ പാലം, ഇത്രയും മണ്ണ്. ഇനി ഇതിന്റെ സൈഡിൽ കൂടെ കോബിൾ സ്റ്റോണിന്റെ സാധനങ്ങളൊക്കെ വെച്ച്, പിന്നെ ഈ തൂണൊക്കെ വെച്ച് ഇതിന്റെ പൊക്കമൊക്കെ കൂട്ടി നല്ല അടിപൊളിയാക്കണം. തൽക്കാലം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിന്റെ റിഫ്ലക്ഷൻ ഒക്കെ അടി കണ്ട്, അതിന്റെ അടി കൂടെ അത് മീനൊക്കെ പോകുന്നുണ്ട്, നല്ല രസമുണ്ട്. അടുത്തായിട്ട് കുറെ വുഡ് കട്ട് ചെയ്യാൻ പോണം ഓക്ക് ലോഗ്. അത് കഴിഞ്ഞ് നമുക്ക് കോബിൾ സ്റ്റോൺ എടുത്തോണ്ട് വേണം. അത് കഴിഞ്ഞ് വേണം ബാക്കി പണി ചെയ്യാൻ വേണ്ടി. എന്തായാലും കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്, ഇനി ഫുള്ള് വുഡ് കട്ടിങ് ആയിരിക്കണം. അപ്പൊ ഇതുവഴി ഒന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ലായിരുന്നു. ഇവിടെ ഒക്കെ അയണുണ്ട് കേട്ടോ. അയം കളക്ട് ചെയ്യാൻ ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല, ഞാനിപ്പോ ഡയമണ്ട് വെച്ച് കളിക്കുന്ന ടീമായി. എന്തായാലും ഇച്ചിരി മാറി ചെന്ന ട്രീ വെട്ടുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലുള്ള കാട് അങ്ങ് പോകും. ഫ്രണ്ടിത്തെ കാട് അതുപോലെ തന്നെ ഇരുന്നോട്ടെ. പുറകിലത്തെ മരമെല്ലാം നമുക്ക് വെട്ടിക്കൊണ്ടു പോവാം. ഇതുണ്ട് ഒരു തേനീച്ചയുടെ പെട്ടി അടി മണ്ണിലിരിക്കുന്നുണ്ടോ. തേനീച്ചക്ക് ഇത് കയറാൻ ഭയങ്കര പാടായോണ്ട് ഞാൻ ഈ മരം അങ്ങ് വെട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചു. ഈ മരം എല്ലാം വാടിപ്പോയി കഴിയുമ്പോ അതിന് സമാധാനമായിട്ട് വന്ന് വീട്ടിൽ കയറാലോ. കാലം പോയ പോക്കെ. തേനീച്ചയൊക്കെ ഇപ്പം നിലത്താ വീട് വെക്കുന്നത്. കാരണം ഞാൻ മരം വെട്ടിക്കഴിഞ്ഞപ്പോ അത് പുറത്തേക്ക് വന്നു. ഞാൻ ഇത്ര നേരം പുറത്തിറങ്ങത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ വന്നു കഴിഞ്ഞപ്പോ പുറത്തേക്ക് ഇറങ്ങി. അതിന് പകരം ഇച്ചിരി തേൻ തരുമോ. കയറിപ്പോയാ. അപ്പൊ തേന്റെ കാര്യം ചോദിച്ചപ്പോ അങ്ങ് കയറിപ്പോയത് കണ്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ പണ്ട് തൊട്ടേ പറയുന്ന ഈ വേൾഡിലുള്ള എല്ലാ അനിമൽസും ഫ്രോഡാണ്, ഇൻക്ലൂഡിങ് മീ. ഫ്രോഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഒന്നാമത് എപ്പോഴും ഞാൻ തന്നെ. ഞാൻ വന്ന വഴി മറന്നോന്ന് എനിക്കൊരു സംശയം. ഓ ഇല്ല ഇല്ല ഇല്ല, കണ്ടു കണ്ടു കണ്ടു. ഇവിടെ എവിടെയായാലും നമ്മുടെ പാലം കാണുമല്ലോ. അതെ, അവിടെ ഫ്രണ്ടിൽ നമ്മുടെ പാലം ഇരിപ്പുണ്ട്. ആരുമൊന്നും കണ്ടില്ല. ഈ പാലം അകലേന്ന് കാണാൻ പാട്ടോ. ഞാൻ അല്ലാതെ ഇത് പറയാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓരോ മിനിറ്റിലും 10 പ്രാവശ്യം വെച്ച് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഒരു സ്റ്റാക്കും 16 അല്ല 22 ഓക്ക് ലോഗും കൂടെ കിട്ടിയിട്ടുണ്ട്. കട്ടിംഗ് ഒക്കെ എന്ത് സിമ്പിൾ ആല്ലേ. ഇനി നമ്മുടെ പാലത്തിന്റെ ഹൈറ്റ് കൂട്ടാൻ പോയി. ഇത്രയും ഇങ്ങനെ ഇവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇതിന്റെ ഹൈറ്റ് പതുക്കെ ഒന്ന് കൂടും. കണ്ടോ ഈ ഹൈറ്റായി. ഇതിപ്പോ നമ്മൾ ഓടിക്കയറുമ്പോൾ നമുക്ക് വലിയായിട്ട് പിടി കിട്ടത്തില്ല. ഈ ഹൈറ്റിൽ ഇച്ചോടെ പോയിട്ട് വേറെ ഒന്നോടെ ഹൈറ്റ് കൂട്ടണം. അങ്ങനെ അടുത്ത ദിവസം ആയിട്ടുണ്ട്. പാലത്തിന്റെ ഷേപ്പ് ഒക്കെ ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇനി തൂണൊക്കെ വെക്കണം. ഇപ്പൊ കണ്ടോ ഇവിടെ ഒരു ഹൈറ്റ്, ഇവിടെ ഇച്ചൂടെ ഹൈറ്റ് കൂടി, ഇച്ചൂടെ അവിടെ ചെന്നപ്പോ ഹൈറ്റ് കൂടി. അങ്ങനെ നല്ല അടിപൊളിയായാലും ഇനി ഞാൻ കൊണ്ടുവന്നേക്കുന്ന ഓക്ലോഗ് അല്ല ഇവിടെ അടിക്കടിക്ക് വെക്കാൻ സമയമായിട്ടുണ്ട്. ആദ്യത്തെ ഇവിടെ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ നേരെ വള്ളത്തി ചാടി ഇവിടെ വണ്ണം വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ രണ്ട് സൈഡിൽ കൂടെ ഓരോന്ന് വെക്കണം. ഇടി ഇരിക്ക്. തൂണും കൂടെ വെച്ച് കഴിഞ്ഞപ്പോ ഇച്ചൂടെ സ്റ്റൈലായല്ലേ. ഇനി ഇച്ചിരി കോബിൾ സ്റ്റോൺ ഞാൻ എടുത്തോണ്ട് വരാൻ മറന്നുപോയി, അതും കൂടെ നമുക്ക് കൊണ്ടുവന്ന് വെക്കണം. എന്നാ പിന്നെ ഇപ്പൊ തന്നെ അതും കൂടെ എടുത്തോണ്ട് വന്ന് കഴിഞ്ഞാൽ നേരെ ഒറ്റയടിക്ക് പണി അങ്ങ് ഫിനിഷ് ചെയ്യാം. പിന്നെ വെയിറ്റ്, ഇവന്മാര് പിന്നെ വന്നു. ഇതെന്റെ ഡ്യൂട്ടി ടൈം, അതുകൊണ്ട് വീട്ടിൽ പോയാൽ കിട്ടത്തില്ല. എന്റെ ഓഫീസിലേക്ക് വരൂ. ഇവന്മാര് സമ്മതിക്കൂല. ആഡോമനും കിട്ടി, 1 കോടിയും കൂടെ കിട്ടി. ഇപ്പൊ എന്റെ 2 കോടിയാണ്. കഴിഞ്ഞ ദിവസം വന്നവന്മാരെ തീർത്തപ്പോ കിട്ടിയ കൊടി ഞാനാണെങ്കിൽ നമ്മുടെ പാലത്തെ വെക്കാൻ ഓർത്തു. ഇപ്പൊ 1 കോടി മാത്രമായി പോയാലെന്ന് ഓർത്തിരുന്നപ്പോഴാണ് അടുത്തവന്മാരും വന്നു. ഇപ്പൊ എന്റെ 2 കോടിയുണ്ട്. അപ്പം ഏതേലും ഒരു സൈഡിൽ 2 സ്ഥലത്തും. അങ്ങനെ 2 സ്റ്റാക്ക് കോബിൾ സ്റ്റോണും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് വെച്ച് വേണം ഇനി ബാക്കി പണിയാ. അങ്ങനെ ഞാൻ ഇവിടെ കുറെ കോബിൾ സ്റ്റോണിന്റെ പല പല വെറൈറ്റി സാധനങ്ങളൊക്കെ വെച്ച് നോക്കി. വാള് ഇവിടെ കൂടെ ഒക്കെ വെച്ചായിരുന്നു. പിന്നെ സ്ലാബൊക്കെ ഈ സൈഡിൽ കൂടെ വെച്ച് നോക്കി. ഒന്നും അങ്ങനെ ആ മാച്ചാവുന്നില്ല. പിന്നെ എനിക്ക് വേറെ ഒരു അടിപൊളി ഐഡിയ വന്നു. ഇതിന്റെ സൈഡിൽ കൂടെ ഫുള്ള് ഗ്രാസ് ബ്ലോക്ക് വെച്ചിട്ട് അതേ കൂടെ പൂ വെക്കാന്ന്. അന്നത്തെ ഇതിന്റെ മണ്ടേ കൂടെ ഷെഡ് പോലെ വെക്കാന്ന്. ഷെഡ് പോലെ വെക്കണമെങ്കിൽ മറ്റേ ക്യാമ്പ് ഫയർ വെച്ച് വെക്കുകയായിരിക്കും. പക്ഷെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറെ റിസോഴ്സസ് വേണം. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇച്ചിരി ഗ്രാസ് ബ്ലോക്ക് ഒക്കെ വെച്ച് അതിന്റെ സൈഡിൽ കൂടെ പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞ് നല്ല ടോൾ ആയിട്ടുള്ള കൂടെ പൂക്കളൊക്കെ ആ കാട്ടി കിട്ടും. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നില്ലേ, ദേ ഇതുപോലത്തെ ഇതുപോലത്തെയും പിന്നെ വെറൈറ്റി ഇതുപോലത്തെയും ഷുഗർ കെയിൻ സാധനങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയായിരിക്കും. എന്റെ വീട്ടിലെ ചെസ്റ്റിൽ നിന്ന് ഇച്ചിരി സാധനങ്ങൾ ഡേർട്ട് ഒരു സ്റ്റാക്ക് എടുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറെ സൺഫ്ലവർ ഷുഗർ കെയിന് സീഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ ഇതുപോലത്തെ ഇച്ചിരി പൂവും കൂടെ നമുക്ക് അവിടെ പോയി പറിച്ചിട്ട് വരാം. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു പാലം മണിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് മരം വെട്ടാൻ അപ്പുറത്തേക്കും പോകണ്ടേ. അപ്പൊ ഈ സൈഡിലും അധികം താമസിക്കാതെ നമുക്കൊരു പാലം പണിയേണ്ടി വരും. അത് പിന്നെ എന്തെങ്കിലും ചെയ്യാം. ഇതുണ്ട് ഇവിടെ ഫ്ലവർ ബയോം ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ പൂക്കൾ കിട്ടും. ഇതേ ഇരിക്കുന്നു നമുക്ക് വേണ്ട സാധനങ്ങൾ. ഇതുപോലത്തെ പറ്റുന്ന കുറെ എണ്ണങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ തിരിച്ച് പാലത്തിന്റെ അടുത്ത് കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുണ്ട്. എന്റെ കണ്ടോ എന്തേരെ ടൈപ്പ് പൂക്കളെ ഇരിക്കുന്നതെന്ന്. ഇതെല്ലാം നമുക്ക് ഈ സൈഡിൽ കൂടെ ഡേർട്ട് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഡേർട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കണ്ടോ ഇവിടെ നല്ല അടിപൊളി. ഈ ഡേർട്ട് ഒരു ഹാഫ് സ്ലാബിന്റെ സൈസിൽ ഇങ്ങനെ പൊങ്ങി ഇരിപ്പുണ്ട്. അത് അടിപൊളിയാണ്. ഇനി ഇതുവഴി ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോ ടൈപ്പ് പൂക്കളൊക്കെ വെച്ച് പോവാം. ഇപ്പൊ എങ്ങനെയുണ്ട് പൂക്കളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോ നല്ല രസമില്ലേ. എനിക്ക് തോന്നുന്ന ഈ കുഞ്ഞു പൂക്കൾ മാറ്റിയിട്ട് എല്ലാം പൊക്കമുള്ള കൂട്ടം വെച്ച് കഴിഞ്ഞാൽ ഇച്ചൂടെ അടിപൊളിയാവുന്നു എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പൊക്കമുള്ള ഇച്ചൂടെ കൂടുതൽ അവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്ന് നമുക്ക് ഈ കുഞ്ഞിതെല്ലാം മാറ്റി വില്ല് തടുക്കി അടിക്കുക. എന്റെ അമ്മ, ഇപ്പൊ നിങ്ങൾ നമ്മുടെ ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ കാണിച്ചു തരാൻ പോവാ. 1 2 3 എങ്ങനെയുണ്ട് സെറ്റപ്പ് അല്ലേ. ഞാൻ അവിടെ പൂക്കളും വെച്ചു, സൈഡിൽ കൂടെ സ്ലാബും പിന്നെ ഫെൻസും കൂടെ വെച്ചു. പിന്നെ ഇതിന്റെ മണ്ടേ കൂടെ ഇങ്ങനത്തെ സെറ്റപ്പ് ഫെൻസും കൂടെ വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുക. പാലം കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് കൈ നീട്ട ഐഡിയ ആയതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ മണ്ടേ കൂടെ ഇങ്ങനെ ഫെൻസ് വെക്കണമെങ്കിൽ അതിനുള്ള വുഡ് നമ്മുടെ ഇല്ല, അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഇച്ചിരി ഭാഗം വെച്ചിട്ടുണ്ട്. ബാക്കിയും കൂടെ വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് മുമ്പ് ഇച്ചൂടെ ഈ തൂണ് പൊക്കണമെന്നൊരു സംശയമുണ്ട്. ഇപ്പൊ എന്തായാലും സെറ്റപ്പ് ആയിട്ടല്ലേ നമ്മുടെ തൂണിരിക്കുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് താഴാൻ പോകത്തില്ല. ഇവിടെ കൂടി
ഇങ്ങനെ ഫെൻസ് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്, അതിന്റെ അകത്തോടെ പൂക്കൾ. അപ്പൊ ഫെൻസ് പുറത്തു നോക്കിയാൽ കാണത്തില്ല, നമുക്കിങ്ങനെ പൂക്കൾ മാത്രം ഇതുവഴി നടന്നു പോകുമ്പോൾ എന്ത് രസം ഇതുവഴി നടന്നു പോകാൻ. പക്ഷെ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ല ഫെൻസും ഉണ്ട്, പൂക്കളും ഉണ്ട്, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ഓടി നടന്നു വരാൻ പറ്റും പൂക്കളൊക്കെ കണ്ടുകൊണ്ട്. നോക്കട്ടെ, ഇനി വുഡ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഫെൻസ് രണ്ട് സൈഡിലും കൂടെ വരും. അതിനൊന്നോടെ നമുക്ക് ഇനി വുഡ് കട്ടിങ്ങിന് പോകണം. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്, വുഡ് കട്ടിങ്ങിന്റെ ഇടയ്ക്ക് 60 ഓക്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും കിട്ടണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതിനിടയ്ക്ക് നമ്മുടെ പിക്കാക്സ് പൊട്ടിപ്പോയി. പിന്നെ രാത്രിയും കൂടെ ആയതുകൊണ്ട് ഞാൻ ഓടി വന്നു. ഇത്രയൊക്കെ മതിയായിരിക്കും നമുക്ക് ഫുൾ ഫെൻസ് വെക്കാൻ വേണ്ടി. ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പാലം കാണാൻ? അടിപൊളിയായില്ലേ? ഒരു പുതിയ ആക്സും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഏറെക്കുറെ നമ്മുടെ പാലത്തിന്റെ പണി തീർന്നു. ഇതിന്റെ മണ്ടയിൽ റൂഫും കൂടെ എനിക്ക് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള വുഡ് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇല്ല. അതിന് എന്ത് വെച്ച് റൂഫ് ഉണ്ടാക്കാന്ന് വിചാരിച്ചാലും അതിനുള്ള മെറ്റീരിയൽ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല. പിന്നെ ഇച്ചിരി ലാൻഡേൺ ഒക്കെ ഇത്ത കൊണ്ടൊന്ന് തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും, തിളങ്ങിയിരിക്കും. രാത്രി ലാൻഡേൺ എങ്ങനെയും ഒക്കെ ഒപ്പിക്കാൻ പറ്റും. ഇപ്പൊ തൽക്കാലം നമ്മുടെ ഫ്രിഡ്ജ് നല്ല സെറ്റപ്പ് ആയില്ലേ, നിറഞ്ഞു നിൽക്കുന്നുണ്ടോ. ഇനി നമുക്ക് സമാധാനമായിട്ട് നീന്താതെ വീട്ടിൽ. ഇനിയാണ് ഇവിടെ ഫുള്ള് ഫാം വരാൻ പോകുന്നത്. ഇത്രയും വലിയ പാലൊക്കെ പണിതിട്ട് അപ്പുറത്തേക്കൊന്നും വരാതിരിക്കുന്നതാണ് തോർത്ത്. വലിയ വലിയ സാധനങ്ങൾ ഇനി വരുന്നുണ്ട്, അതിന്റെ ജസ്റ്റ് തുടക്കം മാത്രമാണ് ഇത്. ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ബട്ടൺ ഞെക്കുക, ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഞെക്കുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.